കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇപ്പോൾ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഞാൻ ഇതിനകത്ത് ഇപ്പോ ഈ ബിജെപിയിലേക്കുള്ള ഞാൻ സുധാകരൻ ബിജെപിയിലേക്ക് എന്ന് പറഞ്ഞ് CPM നടത്തുന്ന പ്രചരണത്തിന് ഞാൻ അവസാനമായി കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ഒരു മറുപടിയാണ് ഈ മറുപടി. ഒരിക്കലും BJP യിലേക്കും രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും ഒരിക്കലും BJP യിലേക്കും CPMലേക്കും കെ സുധാകരൻ പോവില്ല എന്ന് ഞാൻ ഈ മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ കേരള സമൂഹത്തെ അറിയിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രചരണം ആരുടെയെങ്കിലും മനസ്സിന്റെ അകത്ത് വല്ല ആശങ്കയോ വല്ല തെറ്റിദ്ധാരണയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇതുവഴി നിർത്തണം, ഇതുവഴി ഇല്ലാതാക്കണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. എന്റെ പ്രസംഗം, ഞാൻ പൊതുപരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം, ഏതാണ്ട് പകുതിയിലേറെ സമയം ഞാൻ സംസാരിക്കുന്നത് BJPക്കെതിരെയാണ്. BJP ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായാൽ ഉണ്ടാകാവുന്ന ഭീകരമായ ഭവിഷ്യത്തിനെ കുറിച്ച് ഞാൻ ജനമധ്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. ആ എനിക്ക് CPMനെ പോലെ വിസർജിച്ചത് തിന്നാൻ എനിക്ക് ആഗ്രഹമില്ല. അത് CPMന്റെ രാഷ്ട്രീയ ശൈലിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം പിണറായി പറയുന്നത് ഞാൻ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് BJPയെ പോലെ എന്നാണ് പി ജയരാജന്റെ മറ്റൊരാക്ഷേപം. ഇനി ഈ പാർട്ടി എന്ത് പാർട്ടിയാണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇത് ഫാസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഫാസിസ്റ്റ് പാർട്ടി? ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് ഞാൻ അല്ലല്ലോ പറഞ്ഞത്, കൂടെ ലഭിക്കുന്ന CPI എന്ന് പറഞ്ഞില്ലേ? എന്താ കാലത്തിന്റെ പ്രസ്താവനയുടെ അടിസ്ഥാന ഘടകം? ഏകാധിപതി എന്ന് പറഞ്ഞാൽ ഏകാധിപതിയുടെ ഭരണക്രമ ഫാസിസം. ഏകാധിപതിയാണെന്ന് കാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏകാധിപതിയുടെ ഭരണക്രമമാണ് ഫാസിസം. കഥാകൃത്ത് സിംഗ് മുകുന്ദൻ വളരെ നല്ല, അദ്ദേഹത്തിന് പറയാവുന്ന നല്ല ഭാഷയിൽ പറഞ്ഞു, നമ്മുടേതായി ഒരു ഏകാധിപതിയാണ്, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ അക്രമത്തിന്റെ എല്ലാ റിപ്പോർട്ടും. വിജയാട്ടൻ മാത്രം വിചാരിച്ചാൽ ഈ അക്രമം കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രീ എഴുത്തുകാരൻ മുകുന്ദൻ പറഞ്ഞതും ഫാസിസമാണ്, ഫാസിസത്തിനെതിരെയുള്ള പ്രകടനമാണ്. അപ്പൊ ഞങ്ങളല്ല, ഞങ്ങൾ പറയണ്ട. ഇവിടെ ഞാൻ ചോദിക്കുന്നു, ന്യൂനപക്ഷത്തിന്റെ പിൻബലം കിട്ടാൻ ഈ ചെപ്പടി വിദ്യയൊക്കെ കാണിക്കുന്ന പി ജയരാജനോട് ഞാൻ ചോദിക്കുന്നു, CPMനോട് ചോദിക്കുന്നു, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തോട് ചോദിക്കുന്നു, ഗുജറാത്തിൽ BJP ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ ചെയ്തതുപോലെ സംഘടിതമായ അക്രമം, മുസ്ലിം മൈനോറിറ്റിക്കെതിരെ കേരളത്തിൽ നടത്തിയത് ഏത് പാർട്ടിയാണ്? അനുഭവം വെച്ച് പരിശോധിച്ചിട്ടുണ്ട് പറയുന്നു, അനുഭവം വെച്ച് പറയും. കണ്ണൂരിൽ പന്ന്യന്നൂരിൽ, കണ്ണൂരിൽ പാനൂരിൽ കടകൾ വീടുകൾ കൊള്ളയടിച്ചു. പന്ന്യന്നൂരിൽ മാത്രം 68 മുസ്ലിം വീടുകൾ കൊള്ളയടിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. വടകര താലൂക്കിൽ കൊള്ളയടിച്ച കടകൾക്കും വീടുകൾക്കും എണ്ണമില്ല, 4-5 തവണയായി. നാദാപുരത്തും തൂണേരിയിലും അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലും മുസ്ലിം വീടുകൾ മാത്രം കൊള്ളയടിച്ചില്ലേ? 65 വയസ്സുള്ള കുഞ്ഞമ്മ ദാജി അടക്കം അവിടെ ഏതാണ്ട് 7 ആളുകളെ അവിടെ വെട്ടിക്കൊന്നതും 7 മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ. കണ്ണൂരിൽ കൊല ചെയ്തതാരാ? ഫസൽ മുതൽ, ഷുക്കൂർ മുതൽ, പള്ളിക്കുന്നിലെ സജീർ മുതൽ, സുഹൈബ് മുതൽ, കണ്ണൂരിൽ ഈ മുസ്ലിം ചെറുപ്പക്കാർ, ന്യൂനപക്ഷ സമൂഹത്തിലെ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയതും CPM ആണ്. വേറെ ഏതെങ്കിലും പാർട്ടി ഇവിടെ ന്യൂനപക്ഷ സമൂഹത്തിലെ ഒരു ചെറുപ്പക്കാരനെ പൊട്ടിക്കൊന്നിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇവിടെ ഒരു ന്യൂനപക്ഷത്തിന്റെ വീടോ കളിയോ കൊള്ളയടിച്ചിട്ടുണ്ടോ? തലശ്ശേരി കലാപത്തിന്റെ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നു കേരള സമൂഹത്തോട്, തലശ്ശേരി കലാപത്തിന് കലാപം അന്വേഷണം പുതുക്കി ഒരു പുതിയ അന്വേഷണത്തിന് ഉത്തരവുണ്ടാവണം. അതിനെന്ത് മാർഗമെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. ആരാണ് തലശ്ശേരി കലാപം നടത്തിയത് എന്നും തലശ്ശേരി കലാപത്തിന്റെ ബാക്കിപത്രം എന്താണെന്നും ഈ നാട് അറിയണമെങ്കിൽ ഒരു പുനരന്വേഷണം തലശ്ശേരി കലാപത്തിൽ ആവശ്യമാണ്. അതിന് മറ്റൊന്നും വേണ്ട, വിധിയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് മതി. ആ വിധിയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കമ്മീഷൻ തന്നെ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്, ഈ
അക്രമത്തിന്റെ ഒക്കെ പിറകിൽ ആരായിരുന്നു എന്നും പിണറായി വിജയന്റെ റോൾ എന്തായിരുന്നു അക്രമത്തിൽ എന്ന് വിദഗ്ധ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഭരിക്കുന്ന കൂടെ ഭരിക്കുന്ന സി പി ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഇറക്കിയ ഒരു നോട്ടീസ്, ആ നോട്ടീസ് 29/2/1972 ഇറക്കിയ നോട്ടീസ്, ആ നോട്ടീസിനകത്ത് തലശ്ശേരി കലാപത്തിൽ സി പി എമ്മിന്റെ പങ്കിനെ കുറിച്ച് വരയിട്ട് എണ്ണി എണ്ണി സി പി ഐ പറഞ്ഞിറക്കിയ നോട്ടീസിന്റെ കോപ്പിയാണ് ഈ കോപ്പി. ഭയപ്പെടുത്തി വശത്താക്കുക എന്ന രാഷ്ട്രീയ നയം കേരളത്തിൽ സി പി എം ആദ്യം പ്രാവർത്തികമാക്കിയ പ്രദേശമാണ് തലശ്ശേരി. ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തെ ആക്രമിക്കുക, പള്ളിക്ക് തീ കൊടുക്കുക, കള്ള് ഷാപ്പിൽ നിന്ന് അടികൊണ്ട് കള്ള് കുടിച്ച് മത്തായി മരിച്ച കുഞ്ഞിരാമൻ അവിടെ പള്ളിക്ക് കാവലിരിക്കുമ്പോൾ ആർഎസ്എസ്കാരൻ കൊന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ നാണം കെട്ട പാർട്ടിയാ സി പി എം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, തലശ്ശേരി കലാപം അന്വേഷിക്കണം. തലശ്ശേരി കലാപം അന്വേഷിച്ചാലേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ പ്രേമത്തിന്റെ യഥാർത്ഥ മുഖം ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഗുജറാത്തിൽ ബി ജെ പി ന്യൂനപക്ഷത്തിനെതിരെ ചെയ്തത് കേരളത്തിൽ സംഘടിതമായി ന്യൂന